നിങ്ങൾ ഈ സ്റ്റഡ് ശ്രദ്ധിച്ചാൽ ഇത്രക്കൊരു ഫിനിഷിംഗ് ഉള്ള നല്ല യുണീക്കായിട്ടുള്ളൊരു സ്റ്റഡാണിത്. ഒരു 3 grams സ്റ്റഡാണ്. ഏകദേശം 21,000 രൂപ 21,500 വരുന്നതാണ് ഈ ഒരു സ്റ്റഡ്. രാജ്കോട്ട് സ്റ്റഡ് എന്നാണ് ഇതിന് പറയുന്നത്. ഇനി അതോ അല്ലെങ്കിൽ ഇത് ഇതുപോലത്തെ ഒരു സ്റ്റഡ് 2.5 grams വരുന്നതാണ്. ഇത് കണ്ടില്ലേ, മുതിർന്നവർക്കും പ്രായമുള്ളവർക്കൊക്കെ ഇങ്ങനത്തെ ഒരു, ഇപ്പോൾ കേരള വട്ടക്കമ്പലൊക്കെ എല്ലാവരും മടുത്തിട്ടിട്ടിട്ട് മടുത്തിരിക്കുക, അതിന് പറ്റിയ കളക്ഷനാണ് വന്നിരിക്കുന്നത്. യുണീക്കായിട്ടുള്ളൊരു കളക്ഷൻ ഇടുന്ന എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാകണല്ലേ. ചിലവർ അതേ ഇടുവുള്ള എന്നുള്ള വാശിയാണ്. കണ്ടല്ലേ ഈ ഒരു കളക്ഷൻ എങ്ങനെയുണ്ട്, 3 grams അടിപൊളി കളക്ഷൻ അല്ലേ. ഇനി കാണിച്ചിട്ട് ഈ ഒരു സ്റ്റഡ് കണ്ട, ഇത് ഏകദേശം ഇന്നത്തെ റേറ്റ് അനുസരിച്ച് ഒരു 16,000 രൂപയെ വരുള്ളൂ. അടിപൊളിയല്ലേ, സൈഡിലൊക്കെ റോഡിയൊക്കെ ചെയ്തിട്ടുള്ള ഒരു സ്ക്വയർ ടൈപ്പിലുള്ള 16,000 രൂപക്കുള്ള സ്റ്റഡ്. അതുപോലെ തന്നെ ഇത് ബാംഗിൾ വന്നിട്ടുണ്ട്. ബാംഗിൾ ഇത് കണ്ട, ബാംഗിളുണ്ട്. എങ്ങനെയുണ്ട്, ഒരു 6 gramsലാണ് വന്നിരിക്കുന്നത്. ഇത് കണ്ടില്ല, അടുത്തൊരു കളക്ഷൻ എങ്ങനെയുണ്ട്, ഈ ഒരു കളക്ഷൻ എങ്ങനെയുണ്ട്, 2 grams അടിപൊളിയല്ലേ. ഈ ഒരു 2 gramsൻ്റെ എങ്ങനെയുണ്ട്, എൻ്റെ പൊന്നെ ഇങ്ങനത്തെ ഒരുപാട് കളക്ഷനാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, അതുപോലെ തന്നെ സ്റ്റഡ് എങ്ങനെയുണ്ട്, അഡൽട്ടിൻ്റെ സ്റ്റഡാണ് കേട്ടോ, അഡൽട്ടിൻ്റെ സ്റ്റഡുകളാണ്. ഇത് കണ്ടില്ലേ, ഈ ഒരു സ്റ്റഡ് എങ്ങനെയുണ്ട്, 1 gramsലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതൊരു 2-3 gramsിൽ അഡൽട്ടാണ്, അത് കിഡ്സിൻ്റെ സ്റ്റഡാണ് വന്നിരിക്കുന്നത്. ഇനി റിങ്ങുകളൊക്കെ ഇതെല്ലാം കാണിക്കുന്ന രാജ്കോട്ട് മോൾഡിംഗ് ആണ് കേട്ടോ കളക്ഷൻ. ഇന്ന് സ്കൂളിൽ പോകുന്ന പിള്ളേർക്കൊക്കെ കമ്മല ആണി കളയണവർക്കൊക്കെ ബെറ്റർ കളക്ഷൻ. ഇതൊരു അടിപൊളി കളക്ഷനാണ്, അവർക്കൊക്കെ പറ്റിയ കളക്ഷനാണ്. ഇതൊരു 1 gramേ ഉള്ളൂ എന്ന് എൻ്റെ പൊന്നെ. ഇത് കണ്ടില്ല, അടിയിലൊരു ബോളൊക്കെ 1 gramേ ഉള്ളൂ ഇതൊക്കെ. അതുപോലെ തന്നെ ദേ ഒരു കളക്ഷനൊക്കെ ഇത് കണ്ടില്ല, സ്കൂളിൽ പോണ പിള്ളേരൊക്കെ ആണി കളയലേ, എപ്പോഴും അവരുടെ ആണി കളയലൊക്കെ ആയിരിക്കും. ഇത് കണ്ടു, അത് ഈ ഒരു സ്റ്റഡൊക്കെ നോക്കിക്കണ്ടേ. ഇതെല്ലാം ലോങ് ലാസ്റ്റിങ്ങിന് പറ്റിയ കളക്ഷനാണ് കേട്ടോ ഈ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി അതിനും പറ്റിയല്ല, ഇച്ചിരി മുതിർന്നവർക്ക് വേണ്ട 1.5 gramൻ്റെ എങ്ങനെയുണ്ട്, ഈ ഒരു കളക്ഷൻ എങ്ങനെയുണ്ട്, ഒരു ഹാർട്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഞങ്ങളുടെ ഷോപ്പിലേക്കൊക്കെ വരുക, നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പിൽ പോയിട്ട് ഇതൊക്കെ മോനെ ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചിട്ട് കാര്യമില്ല, ഞങ്ങളുടെ ഷോറൂമിലേക്ക് വരിക. കൊച്ചിയിലാണെങ്കിൽ ഞങ്ങളുടെ പള്ളുരുത്തി ഷോപ്പ്, ഏറ്റവും വലിയ ഷോറൂമും ഏറ്റവും വലിയ സ്റ്റഡും റിങ്ങിൻ്റെ കളക്ഷനൊക്കെ ഉള്ളത് പള്ളുരുത്തി ഷോറൂമിലാണ്. അതുപോലെ എടപ്പള്ളിയിലും ഉണ്ട് ഇതുപോലത്തെ കളക്ഷൻ. ഞങ്ങൾ തൃപ്പൂണിത്തുറ ഇച്ചിരി വലുതാക്കുന്നുണ്ട് ഷോപ്പ്. എന്തായാലും അവിടുത്തെ കളക്ഷൻ ഒരുപാട് വരാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ എരമല്ലൂർ ഷോപ്പിൽ ഈ കളക്ഷനൊക്കെ ഉണ്ടാകുന്നതാണ്. പള്ളുരുത്തി, തുറവൂർ, അരൂര്, അതുപോലെ തന്നെ തൃശ്ശൂരിൽ ഞങ്ങൾക്ക് ഷോപ്പുള്ളതാണ്. അപ്പോൾ എന്തായാലും ഷാർജ സഫാരി മാളിൽ ബെഡിജില്ല് കളക്ഷനുണ്ട് കേട്ടോ. അൽനാദാലൂലും എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടാണ് അവിടെ വന്നിരിക്കുന്നത്. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഞെട്ടിക്കുന്ന കളക്ഷൻ, വെറൈറ്റി, ഏറ്റവും വലിയ ഷോറൂമിലായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും അവിടുത്തെ ജോബ് വേക്കൻസി ഉണ്ട്, ആരെങ്കിലും പരിചയക്കാരുണ്ടെങ്കിൽ പറയാം. ഒരുപാട് ജോബ് വേക്കൻസി വന്നിട്ടുണ്ട്, പുതിയ ഷോറൂമൊക്കെ വരുന്നുണ്ട്. യു എയിലേക്കും കേരളത്തിലേക്കും ജോബ് വേക്കൻസി ഉണ്ട്. നിങ്ങൾ കേരളത്തിൽ ഏതെങ്കിലും ജ്വല്ലറി വർക്ക് ചെയ്യുന്ന, ഡയമണ്ട് സെയില, 18 carat സെയില, അങ്ങനെയൊക്കെ സെയിൽ ചെയ്യാൻ അറിയാവുന്ന നല്ല ചുരുവർക്കുള്ള യുവാക്കളാണോ, ഞങ്ങളുടെ യു എയിലെ ഷോറൂമിലേക്കും ദുബായിലെയും അബുദാബിയിലെ ഷോറൂമിലേക്കും ജോബ് വേക്കൻസി ഉണ്ട്. വിസ കാര്യങ്ങളെല്ലാം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്, അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നല്ല പാക്കേജ് ഉണ്ടാവും. നിങ്ങൾ ഞങ്ങളുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഇൻ്റർവ്യൂ ഇപ്പോൾ എടപ്പള്ളി വെച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരെങ്കിലും പരിചയം, നല്ല ചുരുക്കുണ്ടായിരിക്കണം, നല്ല ടാലൻ്റ് ആയിട്ടുള്ളവരായിരിക്കണം വരേണ്ടത്. അല്ലെങ്കിൽ ഒരു തണുത്തുറഞ്ഞ് നിൽക്കുന്നവർ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല. അതുകൊണ്ടിട്ട് കാര്യം, നല്ലൊരു എമൗണ്ട് വരും. അവിടെ വിസ അടിക്കണേ തന്നെ 2-3 lakh രൂപ വേണം. ഒരാളെ ഒരു 2 വർഷത്തെ വിസ അടിക്കണേ തന്നെ 3 lakh രൂപയൊക്കെ വരുമെന്നാണ്. 7,000 dirhams വരുന്നത്. അപ്പോൾ 2 lakh 1 lakh 2 lakh അടുപ്പിച്ചൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പറയാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും പരിചയക്കാരനല്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോ. ഓക്കെ, ബൈ.